നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നിലൊന്നിന്റെ ദശാംശം കണ്ടുപിടിച്ചു അല്ലേ. അതുപോലെ ആറിലൊന്നിന് അതിന്റെ ഡിനോമിനേറ്റർ പത്തിന്റെ മൾട്ടിപ്പിളിനോട് അടുത്ത് വരുന്ന സംഖ്യ കണ്ടുപിടിക്കുന്ന സംഖ്യ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലാക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ നമുക്ക് പത്തിന് ആറ് കൊണ്ട് ഹരിച്ചു വാങ്ങാം. പത്തിന് ആറ് കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? പത്തേ ബൈ ആറ്. പത്തിന് ആറ് കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുന്നത്? പത്തേ ബൈ ആറ്. ഒരാറ് ആറ് ശിഷ്ടം നാല് അല്ലെ. ഒന്നും ആറിൽ നാല് അല്ലെ. ഒന്നും ആറിൽ നാല്. പത്തിന് ആറ് കൊണ്ട് ഹരിച്ചാൽ ഒരു പ്രാവശ്യം അടങ്ങും. ഒന്നും ആറിൽ നാല് അല്ലെ. ഈ ഒന്നും ആറിൽ നാലിന് ഞാൻ ഒന്നും ഈ ആറിൽ നാല് ലഘുരൂപം അല്ലേ മൂന്നിൽ രണ്ട്. അപ്പൊ ഇതിനാ ഈ പത്തേ ബൈ ആറിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും ആറിൽ നാല് അതിന് പകരം ഒന്നും മൂന്നിൽ രണ്ട് എഴുതാനോ അല്ലെ. പത്തേ ബൈ ആറിന് ഒന്നും മൂന്നിൽ രണ്ടെന്ന് എഴുതി. ഒന്നും മൂന്ന്. ഇതുപോലെ നമുക്ക് രണ്ടാമത് നമ്മൾ നൂറുണ്ടല്ലേ അഴിച്ചത്, അത് നമുക്ക് ആദ്യ ക്രിയ ആദ്യം ചെയ്ത് കഴിക്കാം അല്ലെ. ഈ നൂറിന് ആറുണ്ട് അഴിച്ചു കഴിക്കാം അവിടെ. നൂറിന് ആറ് നൂറേ ബൈ ആറ് എന്ത് വരും? നൂറേ ബൈ ആറ് എന്ത് വരും? നൂറിന് ആറുണ്ട് അഴിച്ചാൽ എന്താ വരുന്നത്? ഒരാറ് ആറ് ശിഷ്ടം നാല് പൂജ്യം ആറ് ആറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് അല്ലെ. അതായത് പതിനാറും ആറിൽ നാല്. നേരത്തെ പറഞ്ഞതുപോലെ ആറിൽ നാലിന്റെ ലഘുരൂപമാണ് മൂന്നിൽ രണ്ട് അല്ലെ. ഇപ്പം പതിനാറും പിന്നെ ചെറുതാക്കുമ്പോൾ മൂന്നിൽ രണ്ട്. രണ്ടു കൊണ്ട് ഹരിച്ചാൽ രണ്ട് രണ്ട് നാല് മൂരണ്ടാറ് അല്ലെ. രണ്ട് രണ്ട് നാല് മൂരണ്ടാറ്. അപ്പൊ പതിനാറ് മൂന്നിൽ രണ്ട്. അപ്പം ആറ് നൂറിന് പതിനാറും മൂന്നിൽ രണ്ട് എന്ന് എഴുതുകയാണ്. പതിനാറ് മൂന്നിൽ രണ്ട് അല്ലെ. അടുത്ത ആറിൽ ആയിരത്തിന് ആറുണ്ട് ഹരിച്ചു നോക്കാം. ആയിരം ഡിവൈഡഡ് ബൈ ആറ് സമയം എന്തോരും? ആയിരത്തിന് ആറുണ്ട് ഹരിച്ചാൽ എന്താ വരുന്നത്? ആയിരത്തിന് ആറുണ്ട് ഹരിക്കുന്നു. ഒരാറ് ആറ് ശിഷ്ടം നാല് പൂജ്യം ആറാറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് പൂജ്യം ആറാറ് മുപ്പത്തി ആറ് ആറാറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് അല്ലെ. അപ്പം നൂറ്റി അറുപത്തി ആറും ആറിൽ നാല്. ആറിൽ നാല് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രൂപ്പ് മൂന്നിൽ രണ്ട് അല്ലെ. മൂന്നിൽ രണ്ട്. ഈ മൂന്ന് ക്രിയ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പത്തേ ബൈ ആറ് ഒന്ന് മൂന്നിൽ രണ്ടാണ്. നൂറേ ബൈ ആറ് തുടങ്ങിയ പതിനാറ് മൂന്നിൽ രണ്ടാണ്. ആയിരം ബൈ ആറ് തുടങ്ങിയ നൂറ്റി അറുപത്തി ആറ് മൂന്നിൽ രണ്ടാണ് അല്ലെ. ആദ്യം കണ്ടുപിടിച്ചു വെച്ചു. ഇനി ഈ ആറിൽ ഒന്ന് പോലെ ആറിൽ ഒന്ന് എന്ന് പറയുന്നത് ആറിൽ പത്തിന്റെ പത്തിൽ ഒരു ഭാഗമാണ് അല്ലെ. അപ്പൊ ആറിൽ പത്ത് ഇന്റെ പത്തിൽ ഒന്ന്. അപ്പൊ നോക്കാം ആറിൽ പത്ത് നേരെ കണ്ടുപിടിച്ചിരിക്കണം. ഒന്നും മൂന്നിൽ രണ്ട്. അതായത് ഒന്നേ അധികം മൂന്നിൽ രണ്ട്. ഒന്നേ അധികം മൂന്നിൽ രണ്ട് ഇന്റെ പത്തിൽ ഒന്ന് സമം ബ്രാക്കറ്റ് മാറ്റാം. ഒന്നേ ഇന്റെ പത്തിൽ എന്ന് പറയുന്നത് പത്തിൽ ഒന്ന് പ്ലസ് മൂന്നിൽ രണ്ട് ഇന്റെ പത്തിൽ എന്ന് പറയുന്നത് മുപ്പതിൽ രണ്ട്. മുപ്പതിൽ രണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനാ പത്തിൽ ഒന്നേ അധികം ഇതിനാ ഒന്ന് ചെറുതാക്കാം. പതിനഞ്ചിൽ ഒന്ന് എഴുതാം അല്ലെ. മുപ്പതിൽ രണ്ടിന്റെ ലഘുരൂപം പതിനഞ്ചിലൊന്നല്ലേ. അപ്പം എന്താണ് അപ്പൊ ആറിൽ ഒന്ന് സമം പത്തിൽ ഒന്ന് എന്ന് എഴുതാൻ പറ്റത്തില്ല. ഒരു പതിനഞ്ച് ഒന്ന് ഡിഫറൻസ് ഉണ്ടാക്കുന്നു അല്ലേ. അപ്പൊ ആറിൽ ഒന്ന് സമം പത്തിൽ ഒന്നാണോ? അല്ല, ആറിൽ ഒന്ന് സമം പത്തിൽ ഒന്ന് പ്ലസ് പതിനഞ്ചിലൊന്ന്. ആറിൽ ഒന്ന് പത്തിൽ നമ്മുടെ ഡിഫറൻസ് പതിനഞ്ചിലൊന്നാണ് അല്ലെ. പതിനഞ്ചിലൊന്നിന്റെ വ്യത്യാസമുണ്ട്. ഇനി അപ്പൊ നമുക്ക് ആറിൽ ഒന്നിന് നമുക്ക് പത്തിൽ ഒന്ന് എന്ന് എഴുതിയാൽ ഒരു പതിനഞ്ചിലൊന്നിന് ഡിഫറൻസ് ഉണ്ടാക്കുന്നു അല്ലെ. അപ്പൊ ആറിൽ ഒന്നിന് പോയിന്റ് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ പതിനഞ്ചിലൊന്നിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ഈ ആറിലെന്ന് പറയുന്നത് ആറിൽ നൂറിന്റെ നൂറിലൊരു ഭാഗം അങ്ങനെ എഴുതാമല്ലോ. ആറിലെന്ന് തന്നെ ആറിൽ നൂറിന്റെ നൂറിലൊരു ഭാഗം എന്ന് എഴുതാം അല്ലെ. ആറിലൊന്ന് സമ ആറിൽ നൂറേന്റെ നൂറ്. ഈ ആറിൽ നൂറ് എന്ന് പറയുന്നത് എന്താണ്? പതിനാറ് മൂന്നിൽ രണ്ടാണ് അല്ലെ. പതിനാറ് പ്ലസ് മൂന്നിൽ രണ്ട് ഇൻറ്റു നൂറിലൊന്ന് സമം ബ്രാക്കറ്റ് മാറ്റം പതിനാറ് ഇൻറ്റു നൂറിലൊന്ന് നൂറിൽ പതിനാറ് പ്ലസ് മൂന്നിൽ രണ്ട് അതിന്റെ നൂറിലെന്ന് പറയുന്നത് മുന്നൂറ് മൂന്ന് അതിന്റെ നൂറ് മുന്നൂറ് മുന്നൂറിൽ രണ്ട് സമം നൂറിൽ പതിനാറ് പ്ലസ് എന്താണ് മുന്നൂറിൽ രണ്ടിനെ നമുക്ക് ചെറുതാക്കാം. രണ്ടുകൊണ്ട് വെട്ടാം. രണ്ടുകൊണ്ട് രണ്ടേ വേണം. ഒരു രണ്ട് രണ്ട് നൂറ്റമ്പത് അല്ലെ. അപ്പൊ നൂറ്റമ്പതിൽ ഒന്ന്. അപ്പം ആറിൽ ഒന്നിന് നമുക്ക് എന്ത് ചെയ്യാം? ആറിലൊന്നിനെ പത്തിലൊന്ന് എഴുതിയാൽ പതിനഞ്ച് രൂപ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ആറിലൊന്ന് സമം പത്തിലൊന്നും പറയാൻ പറ്റും. ആറിലൊന്ന് സമം പോയിന്റ് ഒന്നാണോ? പതിനഞ്ച് രൂപ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആറിലൊന്നിന് നൂറിൽ പതിനാറ് എന്ന് എഴുതുമ്പോൾ നൂറ്റമ്പതിൽ ഒന്നിന്റെ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ പതിനഞ്ച് രൂപ ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ നൂറ്റമ്പതിൽ ഒന്നിന് ഡിഫറൻസ് ഉള്ളൂ. വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ആറിലൊന്നിന് അങ്ങനെയെങ്കിൽ ആറിൽ ആയിരത്തിന്റെ ആയിരത്തിൽ ഒന്ന് എന്ന് എഴുതി നോക്കാം. ആറിൽ ആയിരത്തിന്റെ ആയിരത്തി രണ്ട് ഭാഗം എന്ന് എഴുതാമല്ലോ. ആറിലൊന്നിന് ആറിൽ നൂറിന്റെ നൂറിലൊന്ന് എന്ന് പറയുന്നത് ആറിലൊന്നാണ്. അതുപോലെ ആറിൽ ആയിരത്തിന്റെ ആയിരത്തി രണ്ട്. അതായത് ഇവിടെ ആയിരം ആയിരം വേണ്ടി ആറിലൊന്നിനാണ് കിട്ടുന്നത് അല്ലെ.
ഞാൻ പറഞ്ഞ ഈ ആറിൽ ആയിരം എന്ന് പറഞ്ഞാൽ എന്താണ്? 166 മൂന്നിലുണ്ട്. 166 166 പ്ലസ് മൂന്നിലുണ്ട് ഇൻറ്റു ആയിരത്തിൽ ഒന്ന്. ബ്രാക്കറ്റ് മാറ്റാം. 166 ഇൻറ്റു ആയിരത്തിൽ ഒന്ന്. സോ ആയിരത്തിൽ 166 പ്ലസ് മൂന്നിലുണ്ട് ഇൻറ്റു ആയിരത്തിൽ ഒന്ന്. മൂന്ന് ഇൻറ്റു ആയിരം 3000. 3000 രണ്ട് സമം എന്താണ്? ആയിരത്തിൽ 166 പ്ലസ് രണ്ടു കൊണ്ട് വെട്ടിയാൽ ഒരു രണ്ട് ഇവിടെ 1500 വരും അല്ലേ. 1500 ഒന്ന്. അതായത് ആറിലൊന്നിന് നമുക്ക് പത്തിലൊന്ന് എഴുതുമ്പോൾ 15 ഡിഫറൻസ് വരുന്നുണ്ട്. ആറിലൊന്നിന് 100 ൽ 16 എന്ന് എഴുതിയാൽ ഒരു 150 ഒന്നുകൂടെ കൂട്ടുമ്പോഴേ 100 ൽ 16 വരുള്ളൂ അല്ലേ. വ്യത്യാസം ഇവിടെ വ്യത്യാസം ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ആറിലൊന്നിന് 1166 എന്ന് എഴുതിയാൽ എന്തുവരും പറ? 1500 ഒന്നൊരു ഡിഫറൻസ് ഉണ്ട്. വ്യത്യാസം ഇവിടെ ഇതിനേക്കാൾ ഒരുപാട് കുറഞ്ഞു ഇവിടെ ഇതിനേക്കാൾ ഒരുപാട് കുറഞ്ഞു ഇവിടെ അല്ലേ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആറിലൊന്നിന് 1166 എന്ന് എഴുതാം. പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് ഇവിടെ കിടക്കുന്നു അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ വേണ്ടതിനെ തുറന്നു പോയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആറിലൊന്നിന് വേണമെങ്കിൽ എന്താണ്? 10000 1666 പ്ലസ് എന്താണ്? 15000 ഒന്നിന്റെ ഡിഫറൻസ്. ഇതിന് ആറിലൊന്നിന് 10000 എഴുതി കഴിഞ്ഞാൽ 1666 എഴുതി കഴിഞ്ഞാൽ 15000 ഒന്നിന്റെ ഡിഫറൻസ് വരുന്നു. ഇത് പറിച്ച് നോക്കിയാൽ മതി, 15000 ഒന്നിന്റെ ഡിഫറൻസ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പൊതുവിൽ എന്ത് പറയാം? ആറിലൊന്നിന് എന്ത് ചെയ്യാം? പ്രശ്നം പൊതുവിൽ നമുക്ക് എന്ത് പറയാം? ആറിലൊന്നിന് എങ്ങനെ ദശാംശം എന്താണ്? 0.1066 എന്താണ് നാല് സ്ഥാനത്ത് വരും. ഒന്ന് രണ്ട് മൂന്ന് നാല് പൂജ്യം അല്ലേ. അപ്പൊ നാല് സ്ഥാനത്ത് വരും. 0.166 ആണോ? 6 6 x. അതായത് തുടർന്ന് ഒരിക്കലും നമുക്ക് എന്താവില്ല, പത്തിന്റെ മൾട്ടിപ്പിൾ ആവില്ല. പക്ഷേ അതിനോട് ഏറ്റവും അടുത്ത് അല്ലേ, ഏറ്റവും അടുത്ത്. അതായത് അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് വ്യത്യാസം തീരെ ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ. 0.166 x ആണ് ആറിലൊന്നിന്റെ ദശാംശ രൂപം, ഡെസിമൽ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ആറിലൊന്നിന്റെ ദശാംശ രൂപം എന്നാണ് 0.1666 x അല്ലേ. നോക്കിയേ, ആറിൽ പത്ത് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് മൂന്നിലുണ്ടാണ് അല്ലേ. ആറിൽ പത്തിന്റെ പത്തിൽ ഭാഗമാണ്. അപ്പൊ പത്തിൽ ഒന്ന് മൂന്നിലുണ്ട് അല്ലേ. അപ്പൊ ആറിൽ പത്ത് എന്ന് പറയുന്നത് ഒന്ന് മൂന്നിലുണ്ടാണ്. ആറിൽ നൂറ് എന്ന് പറഞ്ഞാൽ 16 മൂന്നിലുണ്ടാണ്. ആറിൽ 1000 പറഞ്ഞാൽ 166 മൂന്നിലുണ്ടാണ് അല്ലേ. അപ്പൊ നമുക്ക് ആറിലൊന്നിന്റെ ദശാംശം 0.16666 x. അപ്പൊ ആറിൽ 10000 എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ആറിൽ 10000 എന്ന് പറഞ്ഞാൽ എന്തോരും? 1666 മൂന്നിലുണ്ട് അല്ലേ. അപ്പൊ ദശാംശം 0.1666 x. നമുക്ക് നമുക്ക് തന്നെ പറയാം അല്ലേ, ദശാംശം 0.1666 x. നമുക്ക് ആറിലൊന്നിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ രീതി വെച്ച് നോക്കാം. അതായത് ഒന്നിന് ആറുകൊണ്ട് അരിച്ചു നോക്കാം. ഒന്നിന് ആറുകൊണ്ട് അരിക്കുന്നു അല്ലേ. ഒന്നിൽ ആറടങ്ങില്ല, പൂജ്യം അല്ലേ. അപ്പൊ ഇവിടെ ഒന്ന് അടങ്ങുന്നതുകൊണ്ട് ദശാംശം കൊടുത്ത് എത്ര പൂജ്യം വേണോ ഇടാം അല്ലേ. ദശാംശം ഇട്ട് കഴിഞ്ഞാൽ എത്ര പൂജ്യം വേണോ ഇടാം. അപ്പം ഒന്നിൽ ആറ് പൂജ്യം പ്രാവശ്യം ദശാംശം വെളി കൊടുത്തു. പത്തിൽ ആറ് പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു ആറ് ആറ് ശിഷ്ടം നാല് ശിഷ്ടം വന്നു. അപ്പൊ നമ്മുടെ പൂജ്യം അത്രയ്ക്ക്. 40 ആറ് ആറ് പ്രാവശ്യം ആറാറ് 36 ശിഷ്ടം നാല് വീണ്ടും ശിഷ്ടം വന്നു. പൂജ്യം അത്രയ്ക്ക്. 6 6 36 ശിഷ്ടം നാല് വീണ്ടും ശിഷ്ടം വന്നു. വീണ്ടും പൂജ്യം അത്രയ്ക്ക്. 6 6 36 ശിഷ്ടം നാല് അങ്ങനെ എന്ത് ചെയ്യും? പൂജ്യം അത്രയ്ക്ക് അല്ലേ. 6 6 36 x അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ. ശിഷ്ടം നാല് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പൂജ്യം എത്ര എത്ര പൂജ്യം ഉണ്ടായിരുന്നു? എന്താണ് ഈ ഇഷ്ടം നാല് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ പൂജ്യം അത്രയ്ക്കും അല്ലേ. അപ്പൊ ദശാംശം 0.1666 x അല്ലേ. ദശാംശം 0.1666 x അതാണ്. ഒരിക്കലും അവസാനിക്കരുത്. മൂന്നിലൊന്നിന്റെ ദശാംശം രൂപം എന്താണ്? ദശാംശം 3 3 3 3 3 x അല്ലേ. ആറിലൊന്നിന്റെ ദശാംശം രൂപം ദശാംശം 0.1666 x അല്ലെ. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ ദശാംശം കഴിഞ്ഞ് മൂന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകുന്നു. ദശാംശം 3 3 3 3 അങ്ങനെ പോകുന്നു അല്ലേ. ഒരിക്കലും അവസാനിക്കുന്നത് ഇവിടെ ആണെങ്കിലോ ദശാംശം ആദ്യ സംഖ്യ 1 അത് കഴിഞ്ഞ് പിന്നെ 6 6 6 ഇങ്ങനെ അവിച്ചു പോകുന്നു അല്ലേ. അപ്പം ദശാംശം 1 6 6 6 6 ഇങ്ങനെ അവിച്ചു പോകുന്നു. അപ്പൊ ആദ്യ സംഖ്യ മാത്രം 1, ദശാംശം കഴിഞ്ഞാൽ ആദ്യ സംഖ്യ മാത്രം 1, ബാക്കിയെല്ലാം 6 ആണ് അല്ലേ. 6 അവിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 7 1 പരിശോധിച്ച് നോക്കാം. നമുക്ക് 7 1 ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. 7 1 ഡെസിമൽ ഫോം, 7 1 ദശാംശം കണ്ടുപിടിക്കണം അല്ലേ. നമ്മള് നേരിച്ചത് പോലെ എന്താണ്, ആദ്യം നമുക്ക് 10 7 വെച്ച് നോക്കാം. 10/7 എത്ര നോക്കാം? 10/7 ഏഴിൽ പത്തിന്റെ പത്തിലൊരു ഭാഗമാണല്ലോ 7 1. ഏഴിൽ പത്തിന്റെ 7 10 പത്തിൽ ഒരു ഭാഗമാണ് 7 1 അല്ലേ. പത്തിലൊരു ഭാഗമാണ് 7. 10 7 ഇരിക്കാം. 10/7 എന്താണ്? 1 7 7 ശിഷ്ടം 3 അല്ലേ. അപ്പം എന്താ കിട്ടി? 1
7 3 എന്ന് കിട്ടി 1 7 3 അല്ലേ 7 10 എന്ന് പറഞ്ഞാൽ 1 7 3 അല്ലേ ശരി 100 ബൈ 7 എന്ന് വിളിച്ചു നോക്കാം അത് 100 നെ 7 കൊണ്ട് വിളിച്ചു നോക്കാം ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാം 100 നെ 7 കൊണ്ട് ഇരിക്കാം 100 നെ 7 കൊണ്ട് ഇരിക്കാം എന്ന് ചെയ്യും 1 7 7 ശിഷ്ട 3 0 ദാതറക്കി അല്ലേ 7 4 28 ശിഷ്ടം 2 അപ്പോൾ 100 നെ 7 കൊണ്ട് ഹരിച്ചാൽ എന്തുവരും 14 7 ൽ 2 14 7 ൽ 2 അപ്പോൾ 1 7 3 14 7 2 അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ 7 1000 ബൈ 7 1000 ന് 7 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം 1000 ന് 7 കൊണ്ട് ഹരിച്ചാൽ എന്തുവരും 1000 10 ൽ 7 ഒരു പ്രാവശ്യം 1 7 7 ശിഷ്ടം 3 പൂജ്യം അത്രയ്ക്ക് 7 4 28 ശിഷ്ടം 2 ഇപ്പൊ 1000 ആണ് അപ്പൊ 1000 പൂജ്യം അത്രയ്ക്ക് അല്ലേ അപ്പൊ എന്തൊരു പറ 2 7 14 ശിഷ്ടം 6 അല്ലേ അപ്പം എങ്ങനെ എഴുതാം 142 7 6 എന്ന് എഴുതാം 142 7 6 നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് 7 10000 10000 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ അപ്പൊ 1000 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് എന്താണ് 142 ശിഷ്ടം 6 വന്നു അല്ലേ അപ്പൊ 10000 ആണെങ്കിൽ 10000 ആണ് വരുന്നെങ്കിൽ ഒരു പൂജ്യം മാത്രമേ 60 അല്ലേ 60 അല്ലേ എത്ര പ്രാവശ്യം തുടങ്ങും 8 8 7 56 ശിഷ്ടം 4 അല്ലേ അപ്പം എന്തോരും 1428 7 4 1428 7 4 ഇനി കണ്ടിരിക്കാം 7 ഒരു പൂജ്യം കൊണ്ട് കൊടുക്കും പൂജ്യം തുടങ്ങും 40 അഞ്ചു പ്രാവശ്യം 7 5 35 35 ശിഷ്ടം അത്ര 5 അല്ലേ അപ്പൊ ഇവിടെ എന്തായാലും 14285 7 5 7 5 അല്ലേ ഒന്നുകൂടെ കണ്ടുപിടിച്ച് നോക്കാം 7 1 2 3 4 5 6 കുറ്റു അല്ലേ ഒരു കുറ്റിട്ട് കൊടുക്കും അതിറക്കും 9 അല്ലേ 7 7 49 7 7 49 ശിഷ്ടം 1 അല്ലേ അപ്പം 142857 ഏഴിൽ ഒന്ന് 142857 ഏഴിൽ ഒന്ന് അല്ലേ ഇനി ഞാൻ പിടിക്കാം നമുക്ക് 1 2 3 4 5 6 7 പൂജ്യം ഒറ്റ 10 100 1000 വരാൻ ലക്ഷം 10 ലക്ഷം കോടി ബൈ 7 വീണ്ടും ഒരു പൂജ്യം അത്രക്ക് 10 അല്ലേ 10 7 പ്രാവശ്യം ഇടങ്ങും ഒരു പ്രാവശ്യം 1 7 7 ശിഷ്ടം 1 അല്ലേ ശിഷ്ടം 3 അപ്പൊ എന്തോന്ന 14 28 571 7 3 എന്ന് കിട്ടി അല്ലേ 7 3 അല്ലേ വീണ്ടും ഒരു പൂജ്യം കൊണ്ട് കൊടുത്താലോ പൂജ്യം അത്രക്ക് 30 അല്ലേ 7 4 28 28 ശിഷ്ടം 2 അങ്ങനെ പോകും വീണ്ടും പൂജ്യം അത്രയ്ക്കാൽ 7 2 7 2 14 ശിഷ്ടം 6 അല്ലേ അങ്ങനെ പോകും അതായത് 1 4 2 8 5 7 1 4 2 വീണ്ടും 1 4 2 8 5 7 വീണ്ടും 1 4 2 8 അത് ആവർത്തിച്ചു കൊണ്ട് ചെയ്യുക അതായത് എന്താണ് അടുത്ത് വരുന്നത് 7 ഇതാണെങ്കിൽ 14 28 571 4 ഇങ്ങനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും അതായത് അതായത് നമുക്ക് എഴുതാം 7 1 ദശാംശ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് 0 4 2 8 5 7 1 4 2 8 5 7 1 4 2 8 5 7 അങ്ങനെ ആവും അതായത് ഇവിടെ 1 2 3 4 5 6 ആറ് സംഖ്യകളിലൂടെ ആവർത്തിക്കുകയാണ് 1 4 2 8 5 7 1 4 2 8 5 7 1 4 2 8 5 7 അങ്ങനെ ആവർത്തിച്ചു പോകും അപ്പൊ ഇത് 7 എന്ന ദശാംശം 1 4 2 8 5 7 എക്സെട്ര 1 4 2 8 5 7 എക്സെട്ര അതാണ് നമ്മൾ രണ്ടാമത്തെ രീതിയിൽ നമുക്ക് നിർമ്മിച്ചു നോക്കാം 1/7 അല്ലേ 1 അടങ്ങില്ല 0 ദശാംശം കൊടുത്ത് 1 2 എത്ര പൂജ്യം വേണം ദശാംശം ഇട്ട് എത്ര പൂജ്യം വേണം ഇവിടെ അല്ലേ ദശാംശം നമ്മൾ കൊടുത്ത് 10 7 എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം 1 7 7 ശിഷ്ടം 3 ശിഷ്ടം കൊണ്ട് 30 0 അത്രക്ക് 7 4 28 ശിഷ്ടം 2 ശിഷ്ടം 1 കൊണ്ട് വീണ്ടും 0 അത്രക്ക് 7 2 14 ശിഷ്ടം 6 ശിഷ്ടം എന്നുണ്ട് വീണ്ടും പൂജ്യം അത്രയ്ക്ക്
എട്ട് ഏഴ് അമ്പത്തി ആറ് ശിഷ്ടം നാല് ശിഷ്ടം വന്നിട്ട് വീണ്ടും കുഞ്ഞു മാത്രം ആകുന്നു. നാപ്പതിൽ ഏഴ് എത്ര? ഏഴ് അഞ്ച് പ്രാവശ്യം അല്ലേ? അഞ്ച് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ശിഷ്ടം അഞ്ച് ശിഷ്ടം വന്നിട്ട് വീണ്ടും കുഞ്ഞു മാത്രം ആകുന്നു. അമ്പതിൽ ഏഴ് ഏഴ് പ്രാവശ്യം ഏഴ് 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 നാപ്പത്തി ഒമ്പത് ശിഷ്ടം ഒന്ന് വീണ്ടും കുഞ്ഞു മാത്രം ആകാം. ഒരു ഏഴ് ഏഴ് ശിഷ്ടം മൂന്ന് പൂജ്യം ഉണ്ടുണ്ട് വീണ്ടും പൂജ്യം മാത്രമാകാം. മുപ്പത് ഏഴ് നാല് ഇരുപത്തെട്ട് ഏഴ് നാല് ഇരുപത്തെട്ട് ശിഷ്ടം എത്ര? രണ്ട്. അങ്ങനെ എത്ര നോക്കി? അപ്പൊ ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് അങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് എന്റെ ദശാംശ രൂപം. ദശാംശം ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് ഒന്ന് നാല് രണ്ട് എട്ട് അഞ്ച് ഏഴ് എക്സെട്രാ. അപ്പൊ നമ്മൾ ഇതുവരെ ഒരു ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോമാണ് പഠിച്ചത് അല്ലെ, അതായത് ഒരു ഭിന്ന സംഖ്യയുടെ ദശാംശ രൂപം നമ്മൾ പഠിച്ചു. ഇനി തിരിച്ച് ഒരു ഒരു ഡെസിമൽ നമ്പറിനെ തിരിച്ച് ഫ്രാക്ഷൻ ആകാൻ പറ്റുന്ന നോക്കാം. ഒരു എന്താ പറയുക, ദശാംശ സംഖ്യയെ തിരിച്ച് ഭിന്നസംഖ്യ ആകാൻ പറ്റുന്ന നോക്കാം. എക്സാമ്പിൾ നമുക്ക് പോയിന്റ് ടു, പോയിന്റ് ടുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പോയിന്റ് ടു, പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ പത്തിൽ രണ്ട് അല്ലേ, പത്തിൽ രണ്ട് സമം അഞ്ചിൽ ഒന്ന്. അപ്പം പോയിന്റ് മൂന്നാണെങ്കിലോ പത്തിൽ മൂന്ന് അല്ലേ. പോയിന്റ് അഞ്ചാണെങ്കിലോ പത്തിൽ അഞ്ച് സമം എത്ര? പത്തിൽ അഞ്ച് നമുക്ക് അഞ്ചുകൊണ്ട് കിട്ടാം. ഒരഞ്ച് അഞ്ച് രണ്ടഞ്ച് പത്ത് രണ്ടിൽ ഒന്ന് എന്ന് പഠിച്ചു അല്ലേ. പോയിന്റ് രണ്ടേ അഞ്ചാണെങ്കിലോ പോയിന്റ് രണ്ടേ അഞ്ച് അതായത് നൂറിൽ ഇരുപത്തി അഞ്ച് സമം എന്ത് വരും? പോയിന്റ് രണ്ടേ അഞ്ച് പറഞ്ഞാൽ നൂറിൽ ഇരുപത്തി സമം ഇരുപത്തഞ്ച് ഉണ്ടാകും. ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് നാലിരുപത്തഞ്ച് അല്ലേ. സമം നാലിൽ ഒന്ന്. ദശാംശം ഒന്ന് രണ്ട് അഞ്ചാണെങ്കിലോ ആയിരത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് അല്ലേ. നമുക്ക് എത്ര ഉണ്ട് കിട്ടാം? ഇരുപത്തഞ്ച് ഉണ്ടാകാം അല്ലേ. ഇരുപത്തഞ്ച് കിട്ടിയ എത്ര? ഇരുപത്തി അഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് നാല് നൂറ് നാൽപ്പത് നാൽപ്പതിൽ അഞ്ച് സമം ഇനി അഞ്ചൂറ് കിട്ടാം. ഒരു അഞ്ച് അഞ്ച് എട്ടഞ്ച് നാൽപ്പത് സമം എട്ടിൽ ഒന്ന്. അപ്പം എന്താണ് പോയിന്റ് ഒന്ന് രണ്ട് അഞ്ചിന്റെ എന്താണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എട്ടിൽ ഒന്നാണ്. പോയിന്റ് ഒന്ന് രണ്ട് അഞ്ചിന്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് എട്ടിൽ ഒന്നാണ്. അങ്ങനെയെങ്കിൽ പോയിന്റ് മൂന്ന് 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 എക്സെട്ര എന്താണ് ഇതിന്റെ ഇതിന്റെ ഫ്രാക്ഷൻ എന്താണ്? ഈ ഡെസിമൽ നമ്പറിനെ എങ്ങനെ തിരിച്ച് ഫ്രാക്ഷൻ ആക്കും? അപ്പൊ ഈ ദശാംശം മൂന്ന് 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 എക്സെട്ര അതിനെ എങ്ങനെ തിരിച്ച് നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാം? അതായത് ദശാംശം മൂന്നാണെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. ദശാംശം മൂന്നാണ് എങ്കിൽ നമുക്ക് പത്തിൽ മൂന്നെന്ന് എഴുതാം അല്ലേ. ദശാംശം മൂന്ന് മൂന്ന് ആണ് എങ്കിൽ നമുക്ക് നൂറിൽ മുപ്പത്തി മൂന്നെന്ന് എഴുതാം. ദശാംശം മൂന്ന് 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 ആണ് എങ്കിൽ നമുക്ക് ആയിരത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എഴുതാം. അപ്പം ദശാംശം മൂന്ന് 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 എക്സെട്ര ഇങ്ങനെ വന്നാൽ നമുക്ക് തിരിച്ച് എങ്ങനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റും. അപ്പം ഈ ദശാംശം മൂന്ന് 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 എന്ന് പറയുന്നത് ഏത് ഭിന്നസംഖ്യയുടെ ദശാംശ രൂപമാണ് എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഇതിനെ എക്സ് എന്ന് എടുക്കാം. ഈ എക്സ് സമം ദശാംശം മൂന്ന് 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 എക്സെട്ര എന്ന് എടുക്കാം അല്ലെ. ശ്രദ്ധിക്കുക, ഇവിടെ ഇവിടെ എത്ര അക്കമാണ് ആവർത്തിക്കുന്നത്? ഒരക്കമാണ് ആവർത്തിക്കുന്നത് അല്ലെ. മൂന്ന് 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 അങ്ങനെ ഈ മൂന്നാണ് ആവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഈ മൂന്ന് ആവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ ഇക്വേഷനെ പത്തോന്ന് ഗുണിക്കാം. ഇതിന്റെ മൊത്തത്തിൽ പത്തോന്ന് ഗുണിക്കാം. അപ്പൊ എക്സിനെ പത്തോന്ന് ഗുണിച്ചാൽ പത്ത് എക്സ് സമം ഈ സംഖ്യയെ പത്തോന്ന് ഗുണിച്ചാൽ തരും. ഇതിനെ പത്തോന്ന് ഗുണിക്കുമ്പോൾ ദശാംശം ഒരു സ്ഥാനം എടുത്തോട്ട് മാറില്ലേ. ഒരു സംഖ്യ പത്തോന്ന് ഗുണിക്കുമ്പോൾ ദശാംശം ഒരു സ്ഥാനം എടുത്തോട്ട് മാറും അല്ലേ. അപ്പൊ ഇതെന്ത് വരും? മൂന്ന് പോയിന്റ് മൂന്ന് 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 എക്സെട്ര എന്ന് വരും അല്ലേ. ഇനി സമം ഈ മൂന്ന് മൂന്ന് പോയിന്റ് മൂന്ന് ഈ മൂന്ന് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലസ് പോയിന്റ് മൂന്ന് 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 എന്നിങ്ങനെ എഴുതാമല്ലോ അല്ലേ. മൂന്ന് പോയിന്റ് മൂന്ന് 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 എന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലസ് പോയിന്റ് മൂന്ന് 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 എന്ന് എഴുതാം അല്ലേ. അപ്പൊ സമം മൂന്ന് പ്ലസ് എന്താണ് പോയിന്റ് മൂന്ന്. ഈ പോയിന്റ് മൂന്ന് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് മൂന്ന് മൂന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. അപ്പൊ ഇതിന് മൂന്ന് പ്ലസ് പോയിന്റ് മൂന്ന് ഒന്നും എഴുതാം. പോയിന്റ് അതായത് മൂന്ന് പ്ലസ് പോയിന്റ് മൂന്ന് 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 പറയുന്നത് എക്സ് ആണ് അല്ലേ. പോയിന്റ് മൂന്ന് മൂന്ന് പറഞ്ഞാൽ എക്സ്. അപ്പം പത്ത് എക്സ് സമം മൂന്ന് പ്ലസ് എക്സ് അല്ലേ. പത്ത് എക്സ് സമം മൂന്ന് പ്ലസ് എക്സ്. അപ്പൊ ഇനി എക്സ് എത്ര കൊണ്ടുവരിക? പത്ത് എക്സ് മൈനസ് എക്സ് സമം മൂന്ന്. എക്സ് എത്ര തൊണ്ടും? പത്ത് എക്സ് മൈനസ് എക്സ് സമം മൂന്ന്. പത്ത് എക്സ് എക്സ് വെച്ചാൽ എന്തോരും? ഒമ്പത് എക്സ്. ഒമ്പത് എക്സ് സമം മൂന്ന്. ദെർഫോർ എക്സ് സമം മൂന്ന് ബൈ ഒമ്പത് സമം ഒന്ന് ബൈ മൂന്ന്. അപ്പൊ എക്സ് സമം ഒമ്പതിൽ മൂന്ന് സമം മൂന്നിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് പോയിന്റ് മൂന്ന് 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 എന്ന് പറയുന്നത് എന്താണ്? മൂന്നിൽ ഒന്നിന് തുല്യമാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പോയിന്റ് മൂന്ന് 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 അതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മൂന്നിൽ ഒന്നാണ്. അപ്പൊ ഇതിന്റെ ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് മൂന്നിൽ ഒന്നാണ്. ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം.
നോട്ട്ബുക്കിൽ ചെയ്തു വയ്ക്കുക. അതിന്റെ ആൻസറിന്റെ വഴി ഞാൻ അടുത്ത ദിവസം അയച്ചു തരുന്നതാണ്.